നമസ്കാരം, റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. യുവേഫ നാഷൻസ് ലീഗിൽ നടന്ന ആദ്യ മത്സരത്തിൽ ഫ്രാൻസിന് ഇറ്റലിയോട് ഒരു വലിയ തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു. പക്ഷേ ഇന്നലെ നടന്ന രണ്ടാമത്തെ മത്സരത്തിൽ വിജയവഴിയിലേക്ക് തിരിച്ചെത്താൻ ഫ്രാൻസിന് കഴിഞ്ഞിരുന്നു. എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്കായിരുന്നു അവർ ബെൽജിയത്തെ പരാജയപ്പെടുത്തിയത്. സൂപ്പർ താരങ്ങളായ കോലോ മുവാനി അതുപോലെ തന്നെ ഡെംബലെ എന്നിവരായിരുന്നു ഫ്രാൻസിന് വേണ്ടി ഗോളുകൾ നേടിയിരുന്നത്. മത്സരത്തിൻ്റെ സ്റ്റാർട്ടിംഗ് ഇലവനിൽ കിലിയൻ എംബപ്പെ ഉണ്ടായിരുന്നില്ല. ഫ്രാൻസിലെ ലിയോണിൽ വെച്ചുകൊണ്ടായിരുന്നു ഈ മത്സരം അരങ്ങേറിയിരുന്നത്. എന്നാൽ മത്സരത്തിന് മുന്നേ ഫ്രഞ്ച് പരിശീലകനായ ദിദിയർ ദശാംസിനും അതുപോലെ തന്നെ ഫ്രഞ്ച് സൂപ്പർ താരമായ കിലിയൻ എംബപ്പെക്കും സ്വന്തം ആരാധകരിൽ നിന്ന് തന്നെ കൂവലുകൾ ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. അതായത് സ്ക്വാഡ് അനൗൺസ് ചെയ്യുന്ന സമയത്താണ് ദശാംസിനും എംബപ്പെക്കും കൂവലുകൾ ഏൽക്കേണ്ടി വന്നത്. സമീപകാലത്ത് മോശം പ്രകടനമാണ് ഫ്രഞ്ച് ടീമും അതുപോലെ തന്നെ അവരുടെ ക്യാപ്റ്റനായ കിലിയൻ എംബപ്പെയും നടത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇരുവർക്കും കൂവലുകൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളത്. എന്നാൽ ഇതിൽ അത്ഭുതപ്പെടേണ്ടതില്ല എന്ന് ഫ്രഞ്ച് ഫുട്ബോൾ പണ്ഡിറ്റായ ഡാനിയൽ റിയോള ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഫ്രഞ്ച് ടീമിൻ്റെ കളി കാണുന്നത് ആരാധകരെ തന്നെ ബോറടിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അത് ദശാംസ് തിരിച്ചറിയണം. ഒരുപാട് തവണ ഈ പരിശീലകനെ രക്ഷിച്ചത് യഥാർത്ഥത്തിൽ കിലിയൻ എംബപ്പെയാണ്. എന്നാൽ എംബപ്പെയുടെ പ്രകടനവും ഇപ്പോൾ പരിതാപകരമാണ്. 2022 വേൾഡ് കപ്പിന് ശേഷം എംബപ്പെ ഒരു ശരാശരി താരം മാത്രമാണ്. നിലവിൽ ഫ്രഞ്ച് ടീമും എംബപ്പയും പിറകോട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആരാധകരിൽ നിന്നും കൂവലുകൾ ഏൽക്കേണ്ടി വന്നത്. അക്കാര്യത്തിൽ എനിക്ക് അത്ഭുതമൊന്നുമില്ല. ഇതാണ് ഫ്രഞ്ച് ഫുട്ബോൾ നിരീക്ഷകൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. എംബപ്പയെ പകരക്കാരൻ്റെ രൂപത്തിലായിരുന്നു ഇന്നലത്തെ മത്സരത്തിൽ ദശാംസ് കളിക്കളത്തിലേക്ക് ഇറക്കിയിരുന്നത്. ഫ്രഞ്ച് ദേശീയ ടീമിന് വേണ്ടി സമീപകാലത്ത് മികച്ച പ്രകടനം നടത്താൻ പലപ്പോഴും ബുദ്ധിമുട്ടുന്ന ഒരു കിലിയൻ എംബപ്പയെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ യൂറോ കപ്പിൽ ഓപ്പൺ പ്ലേയിൽ നിന്നും കേവലം ഒരു ഗോൾ മാത്രമായിരുന്നു ഫ്രാൻസ് നേടിയിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ദശാംസിനും അതുപോലെ തന്നെ ക്യാപ്റ്റനായ കിലിയൻ എംബപ്പെക്കും ഇത്രയധികം വിമർശനങ്ങൾ ഏൽക്കേണ്ടി വരുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്സ് വീണ്ടും എത്താം.